ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആന്റണി പെരുമ്പാവൂരിൻ്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമ നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ മെസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. 2000-ൽ പുറത്തിറങ്ങിയ നരസിംഹം എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് ആശീർവാദ് സിനിമാസ് നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നത്. ആക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഷാജി കൈലാസ് ആയിരുന്നു. മോഹൻലാൽ, ഐശ്വര്യ, തിലകൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 2 കോടി രൂപയായിരുന്നു ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ 22 കോടി രൂപയ്ക്ക് മേലെ കളക്ട് ചെയ്ത് ഈ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു. അടുത്ത ചിത്രം 2001-ൽ പുറത്തിറങ്ങിയ രാവണപ്രഭു. ആക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജിത്ത് ആയിരുന്നു. മോഹൻലാൽ, രേവതി, വസുന്ധര ദാസ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 2 കോടി 50 ലക്ഷം രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ 25 കോടി രൂപ നേടിക്കൊണ്ട് ഈ ചിത്രം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരുന്നു. അടുത്ത ചിത്രം 2003-ൽ പുറത്തിറങ്ങി കിളിച്ചുണ്ടൻ മാമ്പഴം. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് പ്രിയദർശൻ ആയിരുന്നു. മോഹൻലാൽ, സൗന്ദര്യ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രം സാമ്പത്തികമായി പരാജയപ്പെടുകയായിരുന്നു. അടുത്ത ചിത്രം 2004-ൽ പുറത്തിറങ്ങിയ നാട്ടുരാജാവ്. ആക്ഷൻ മൂവിയായ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഷാജി കൈലാസ് ആയിരുന്നു. മോഹൻലാൽ, മീന എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 1 കോടി 75 ലക്ഷം രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്ത ചിത്രം 2005-ൽ പുറത്തിറങ്ങിയ നരൻ. ആക്ഷൻ മൂവിയായ ഈ ചിത്രം സംവിധാനം ചെയ്തത് ജോഷിയായിരുന്നു. മോഹൻലാൽ, മധു, ഭാവന എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ ചിത്രത്തിൻ്റെ ബജറ്റ് 2 കോടി 55 ലക്ഷം രൂപയായിരുന്നു ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയിരുന്നത്. അടുത്ത ചിത്രം 2006-ൽ പുറത്തിറങ്ങിയ രസതന്ത്രം. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് സത്യൻ അന്തിക്കാടായിരുന്നു. മോഹൻലാൽ, മീര ജാസ്മിൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ 20 കോടി രൂപയ്ക്ക് മേലെ കളക്ട് ചെയ്ത് ഈ ചിത്രം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരുന്നു. അടുത്ത ചിത്രം 2006-ൽ തന്നെ പുറത്തിറങ്ങിയ ബാബ കല്യാണി. ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഷാജി കൈലാസ് ആയിരുന്നു. മോഹൻലാൽ, മമത മോഹൻദാസ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ എബോവ് ഏവറേജ് വിജയമായിരുന്നു ഈ ചിത്രം നേടിയിരുന്നത്. അടുത്ത ചിത്രം 2007-ൽ പുറത്തിറങ്ങിയ അലിഭായ്. ആക്ഷൻ മൂവിയായ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഷാജി കൈലാസ് ആയിരുന്നു. മോഹൻലാൽ, ഗോപിക, സിദ്ദിഖ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2007-ൽ തന്നെ പുറത്തിറങ്ങിയ പരദേശി. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് പി ടി കുഞ്ഞി മുഹമ്മദ് ആയിരുന്നു. മോഹൻലാൽ, ശ്വേതാ മേനോൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ശരാശരി വിജയമായിരുന്നു നേടിയിരുന്നത്. എന്നാൽ സാമ്പത്തികമായ ഈ ചിത്രം പരാജയമായിരുന്നു. അടുത്ത ചിത്രം 2008-ൽ പുറത്തിറങ്ങിയ ഇന്നത്തെ ചിന്താവിഷയം. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് സത്യൻ അന്തിക്കാടായിരുന്നു. മോഹൻലാൽ, മീര ജാസ്മിൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഇറ്റായ ചിത്രം സാമ്പത്തികമായും വിജയിച്ചിരുന്നു. അടുത്ത ചിത്രം 2009-ൽ പുറത്തിറങ്ങിയ സാഗർ ഏലിയാസ് ജാക്കി റീലോഡഡ്. ആക്ഷൻ മൂവിയായ ഈ ചിത്രം സംവിധാനം ചെയ്ത് അമൽ നീരദായിരുന്നു. മോഹൻലാൽ, ശോഭന, ഭാവന എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 4 കോടി 50 ലക്ഷം രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ബിലോ ഏവറേജ് വിജയം മാത്രമേ നേടിയിരുന്നുള്ളൂ. അടുത്ത ചിത്രം 2009-ൽ പുറത്തിറങ്ങിയ ഇവിടം സ്വർഗമാണ്. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് റോഷൻ ആൻഡ്രൂസ് ആയിരുന്നു. മോഹൻലാൽ, ലക്ഷ്മി റായ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രം സാമ്പത്തികമായും വിജയിച്ചിരുന്നു. അടുത്ത ചിത്രം 2011-ൽ പുറത്തിറങ്ങിയ ചൈന ടൗൺ. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് റാഫി മക്കാട്ടിനായിരുന്നു. മോഹൻലാൽ, ജയറാം, ദിലീപ്, കാവ്യ മാധവൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 6 കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ 15.2 കോടി രൂപയ്ക്ക് മേലെ കളക്ട് ചെയ്ത് ഈ ചിത്രം മികച്ച വിജയം നേടിയിരുന്നു. അടുത്ത ചിത്രം 2011-ൽ തന്നെ പുറത്തിറങ്ങിയ സ്നേഹവീട്. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് സത്യൻ അന്തിക്കാടായിരുന്നു. മോഹൻലാൽ, ഷീല, പത്മപ്രിയ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഹിറ്റായ ഈ ചിത്രം സാമ്പത്തികമായും വിജയിച്ചിരുന്നു. അടുത്ത ചിത്രം 2012-ൽ പുറത്തിറങ്ങിയ കാസിനോവ. റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് റോഷൻ ആൻഡ്രൂസ് ആയിരുന്നു. മോഹൻലാൽ, ശ്രിയ ശരൺ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 11 കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രം സാമ്പത്തികമായും പരാജയപ്പെട്ടിരുന്നു. കൂടാതെ ഈ ചിത്രം മലയാളത്തിൽ അതുവരെ പുറത്തിറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. ഈ ചിത്രം കോൺഫിഡൻറ് ഗ്രൂപ്പും ആശീർവാദ് സിനിമാസും കൂടി ചേർന്നാണ് നിർമ്മിച്ചിരുന്നത്. അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ സ്പിരിറ്റ്. ബ്ലാക്ക് കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രഞ്ജിത്ത് ആയിരുന്നു. മോഹൻലാൽ, കനിഹ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം മികച്ച വിജയമായിരുന്നു നേടിയിരുന്നത്.
അടുത്ത ചിത്രം 2013 പുറത്തിറങ്ങിയ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സിദ്ദിഖായിരുന്നു. മോഹൻലാൽ, മീര ജാസ്മിൻ, മമത മോഹൻദാസ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 10 കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയചിത്രമായിരുന്നു. ഈ ചിത്രം കോൺഫിഡൻറ് ഗ്രൂപ്പ് ആശീർവാദ് സിനിമാസും കൂടി ചേർന്നായിരുന്നു നിർമ്മിച്ചിരുന്നത്. അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ദൃശ്യം ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ജിത്തു ജോസഫായിരുന്നു. മോഹൻലാൽ, മീന എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 3 കോടി 50 ലക്ഷം രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ 75 കോടി രൂപയ്ക്ക് മേലെ കളക്ട് ചെയ്ത് ഈ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു. കൂടാതെ മലയാളത്തിൽ 50 കോടി രൂപയ്ക്ക് മേലെ കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം എന്നൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിന് ഉണ്ട്. അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സത്യൻ അന്തിക്കാടായിരുന്നു. മോഹൻലാൽ, മഞ്ജു വാര്യർ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2015 പുറത്തിറങ്ങിയ ലോഹം. ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജിത്തായിരുന്നു. മോഹൻലാൽ, ആൻഡ്രിയ, സിദ്ദിഖ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 7 കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ 15 കോടി രൂപയെല്ലാം കളക്ട് ചെയ്ത് ഈ ചിത്രം ഒരു ഹിറ്റായിരുന്നു. അടുത്ത ചിത്രം 2016 പുറത്തിറങ്ങി. ഒപ്പം ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് പ്രിയദർശനായിരുന്നു. മോഹൻലാൽ, അനുശ്രീ, ബേബി മീനാക്ഷി എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 7 കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ 65 കോടി രൂപയെല്ലാം കളക്ട് ചെയ്ത് ഈ ചിത്രം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. അടുത്ത ചിത്രം 2017 പുറത്തിറങ്ങിയ വെളിപാടിൻ്റെ പുസ്തകം. ആക്ഷൻ കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ലാൽ ജോസ് ആയിരുന്നു. മോഹൻലാൽ, അന്ന രാജൻ, അനൂപ് മേനോൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2018 പുറത്തിറങ്ങിയ ആദി. ആക്ഷൻ ത്രില്ലറായ ഈ ചിത്രം സംവിധാനം ചെയ്ത് ജിത്തു ജോസഫായിരുന്നു. പ്രണവ് മോഹൻലാലായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. ബോക്സ് ഓഫീസിൽ 50 കോടി രൂപയോളം കളക്ട് ചെയ്ത് ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. അടുത്ത ചിത്രം 2018 തന്നെ പുറത്തിറങ്ങിയ ഒടിയൻ. ഫാൻറ്റസി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് വി എ ശ്രീകുമാർ മേനോനായിരുന്നു. മോഹൻലാൽ, മഞ്ജു വാര്യർ, പ്രകാശ് രാജ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 50 കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. 54 കോടി രൂപയോളമായിരുന്നു ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം മാത്രമായിരുന്നു നേടിയിരുന്നത്. അടുത്ത ചിത്രം 2019 പുറത്തിറങ്ങിയ ലൂസിഫർ. ആക്ഷൻ മൂവിയായ ഈ ചിത്രം സംവിധാനം ചെയ്തത് പൃഥ്വിരാജ് സുകുമാരനായിരുന്നു. മോഹൻലാൽ, മഞ്ജു വാര്യർ, വിവേക് ഒബ്റോയ്ക്ക് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 30 കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ 200 കോടി രൂപയെല്ലാം കളക്ട് ചെയ്ത് ഈ ചിത്രം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരുന്നു. അടുത്ത ചിത്രം 2019 തന്നെ പുറത്തിറങ്ങിയ എട്ടാം മണി മെയ്ഡ് ഇൻ ചൈന. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ജിബി ജോജു ആയിരുന്നു. മോഹൻലാൽ, സിദ്ദിഖ്, ഹണി റോസ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 7 കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ 30 കോടി രൂപയെല്ലാം കളക്ട് ചെയ്ത് ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്ത ചിത്രം 2021 പുറത്തിറങ്ങിയ ദൃശ്യം 2. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ജിത്തു ജോസഫായിരുന്നു. മോഹൻലാൽ, മീന എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 20 കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ഈ ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. പ്രേക്ഷകരുടെ ഇടയിൽ വളരെ മികച്ച പ്രതികരണമായിരുന്നു ഈ ചിത്രത്തിന് കിട്ടിയിരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ. ഇനി 3 ചിത്രങ്ങളാണ് ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച് പുറത്തിറക്കാനുള്ളത്. അതിൽ ആദ്യ ചിത്രം പ്രിയദർശൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന മരക്കാർ അറബിക്കടലിലെ സിംഹം. രണ്ടാമത്തെ ചിത്രം പൃഥ്വിരാജ് സുകുമാരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ലൂസിഫർ 2 എംപുരാൻ. മൂന്നാമത്തെ ചിത്രം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രമായ ബറോസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചിത്രം ഏതെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഇനി റിലീസാവാനിരിക്കുന്ന 3 ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചിത്രം ഏതെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.